ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയുടെ വരവോടെ വലിയ ഒരു വിഭാഗം ആളുകൾക്ക് നല്ല ധൈര്യം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മതത്തെ വിമർശിക്കാനാണെങ്കിലും തങ്ങൾ മത പുരോഹിതന്മാരിൽ നിന്നും അനുഭവിച്ച യാതനകളും ലൈംഗിക പീഡനങ്ങളും തുറന്നു പറയാനായിരുന്നാലും ശരി. ഈ ക്ലബ് ഹൗസ് തുടങ്ങിയ സമയത്ത് ഒരു സ്ത്രീ അവരുടെ ദുരനുഭവം പറയുകയുണ്ടായി. ഇപ്പോഴും ക്ലബ് ഹൗസിൽ കിടപ്പുണ്ടോ? ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ടോ? വീഡിയോ ഏതാണ്ട് 2 മണിക്കൂറോളം മദ്രസയിലെ പീഡന അനുഭവങ്ങൾ എന്ന ടൈറ്റിലിൽ ക്ലബ് ഹൗസ് തുടങ്ങിയ സമയമാണ് ഏതാണ്ട്. ആ സമയത്ത് ആ സ്ത്രീ പറയുകയാണ്, ഞാൻ എൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് പോലും അന്ന് പീഡിപ്പിക്കപ്പെട്ടത് എൻ്റെ മനസ്സിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ എത്രയോ പീഡനങ്ങൾ ഈ മദ്രസകളിലൂടെ നടന്നു കഴിഞ്ഞു. ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഇത്തമാരൊക്കെ ഒരു നിശ്ചിത പ്രായമെത്തിയാൽ മദ്രസയിൽ പോകില്ല. ഉസ്താദന്മാർ പീഡിപ്പിക്കുന്നു. ഞങ്ങൾ ചെറിയ കുട്ടികളെയൊക്കെ ഇങ്ങനെ മദ്രസയിൽ ഇരുത്തി ഉടുപ്പിൻ്റെ അകത്തൂടെ കൈയിട്ട് ചില ക്രയവിക്രയങ്ങൾ കാണിക്കുന്നത് ഉസ്താദുമാരുടെ സ്ഥിരം പല്ലവിയായിരുന്നു, സ്ഥിരം പണിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആരും അത് വിശ്വസിക്കില്ല. മദ്രസയിൽ ഞങ്ങളും പഠിച്ചല്ലോ, എല്ലാ ഉസ്താദുമാരും ഈ കാറ്റഗറി ആണെന്നോ, എല്ലാ മദ്രസകളിലും ഇങ്ങനെയാണെന്നോ, മദ്രസയിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഉസ്താദ് ഉപ്പു നോക്കുന്നുണ്ടെന്നോ ആർക്കും അവകാശവാദമില്ല. പക്ഷേ ഇവർ കാണിക്കുന്ന ഇത്തരം നെറികേടുകൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു മദ്രസയിലെ അനുഭവം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഒന്നാമത്തെ കാര്യം, ഈ മദ്രസയിലെ കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ, ഈ ഉസ്താദുമാര് പഠിപ്പിക്കുന്ന രീതിയുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടിയേ പറ്റൂ. കാരണം ഉസ്താദുമാര് പഠിപ്പിക്കണ്ട, മദ്രസകളില് ടീച്ചർമാര് പഠിപ്പിക്കട്ടെ എന്ന് വിചാരിക്കണം. നോക്കാം, ഇങ്ങനെ പുറകിൽ നിന്നിട്ടേ പെൺകുട്ടികളുടെ കവിളിലും അവിടെയും ഇവിടെയും ഒക്കെ ഒന്ന് പിടിച്ച് അതൊരു സുഖം. ആ ചില കുട്ടികളൊക്കെ മുഖവും കൂടി മറച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ തോളിലായി പിടി. ആരോ നിന്ന് ക്യാമറയിൽ പിടിക്കുന്നത് കൊണ്ടാണ് ഈ വിഷ്വൽ നമുക്ക് കിട്ടിയത്. വേറെ ഇവരുടെ ഉള്ളിൽ തന്നെ ഇത്തരം ക്രിയകളൊക്കെ ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. ഈ അടുത്ത കുട്ടിയുടെ പുറത്ത് തട്ടി ഒരു കയ്യിൽ വടിയെടുത്തു, പിന്നെയും ആ കുട്ടിയെ വിടുന്നില്ല. വീട്ടിൽ കരുത്തരായ ആങ്ങളമാരില്ല എന്ന് ഉറപ്പാക്കിയിട്ടായിരിക്കും ഈ പെൺകുട്ടികളെ കയറി പിടിക്കുന്നത്. കാരണം ഇനിയിപ്പോ കമ്മിറ്റിക്കാരറിഞ്ഞാലും ഒരു മാപ്പ് തീർന്ന സംഗതി. ഈ കുട്ടിയെ മാത്രം പഠിപ്പിക്കാനാണ് തോന്നുന്നു ഉസ്താദിന് താല്പര്യം. ഉസ്താദ് പഠിപ്പിക്കുന്ന രീതിയാ, മുഖം ചേർത്ത് വെച്ചിരിക്കുക അയാളുടെ മുഖത്തേക്ക്. ഇതാ
അടുത്ത കുട്ടി എടുത്ത് വന്നേ. അവിടെ ആ ബെഞ്ചിൽ ഏതാണ്ട് ഒരു രണ്ട് നാല് ഒരു അഞ്ചോ ആറോ കുട്ടികൾ ഇരിപ്പുണ്ട്, അതല്ലെങ്കിൽ അഞ്ച് കുട്ടികൾ. മറ്റേ കുട്ടികളെയൊക്കെ പറഞ്ഞു വിട്ടു. ഈ ഇയാൾ ഇങ്ങനെ തൊട്ടും തടവി നിൽക്കുന്ന പെൺകുട്ടി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ പിടിച്ചവിടെ ഇരുത്തി. ഇനി എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് നമുക്ക് ഊഹിക്കാം. കാരണം പ്രത്യേകിച്ച് ഈ മുത്തുച്ചിപ്പി കഥകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഉസ്താദുമാരാണ്. ഇവരുടെ കയ്യിൽ ഈ 12, 13, 14 വയസ്സുള്ള കിളുന്തു മക്കളെ കിട്ടിയാൽ എന്ത് ചെയ്യാനും മടിക്കില്ല. ഇവന്മാരെ എന്ത് ചെയ്യണം? ഇതുപോലെ ശരിക്ക് ആരോ വീഡിയോ ക്യാമറ ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ ഫോണിൽ ആരാണെങ്കിലും ആരോ ക്യാച്ച് ചെയ്തത് കൊണ്ടാണല്ലോ അത് പുറം ലോകത്തേക്ക് വിട്ടത്. ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇത് പുറം ലോകം അറിയണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ, ഇത് പബ്ലിക് ചർച്ച ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ അതിനകത്തു തന്നെയുണ്ട്. ഇയാളൊക്കെ എന്തെല്ലാം ചെയ്യും? ഇവന്റെയൊക്കെ മൊത്തം അങ്ങ് വെട്ടിയല്ലേ വിടേണ്ടത്? ഇതുപോലെയുള്ള ആളുകൾക്കു വേണ്ടി സംസാരിക്കാൻ വരുന്ന മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകളെ പബ്ലിക്കിൽ നിർത്തി വിചാരണ ചെയ്യേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഈ മുസ്ലിം തീവ്രവാദികളെ പ്രീണിപ്പിക്കുന്ന തിരക്കിലാണ്. അവരെ എങ്ങനെ അനുനയിപ്പിച്ചു കൊണ്ടുപോകാം? വോട്ട് ബാങ്ക് മാത്രമാണ് ലക്ഷ്യം. ഇനി വഖഫ് ബോർഡ് ഭരിക്കണോ കർണാടക പോലെ? ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ മതി. അതുകൊണ്ട് ഇതൊന്നും വിമർശിക്കുന്നില്ല. 5 വയസ്സുള്ള കുഞ്ഞിനെ പോലും ഇറച്ചി കഷ്ണം എന്ന് വിശേഷിപ്പിക്കുകയും ഉസ്താദുമാരെ കയറി പിടിക്കുമ്പോൾ ഉസ്താദുമാരുടെ കുഴപ്പമല്ല അത് പുരുഷ ഹോർമോണിന്റെ കുഴപ്പമാണെന്നും പറഞ്ഞ് ബാലുശ്ശേരി ഇപ്പോഴും യഥേഷ്ടം ഇതുപോലെയുള്ള വിവരക്കേടുകളും പറഞ്ഞ് ഉസ്താദുമാർക്ക് പീഡിപ്പിക്കാൻ കുഞ്ഞുങ്ങളെ എത്തിക്കുന്ന തിരക്കുകളിലാണ്. ഈ ബാലുശ്ശേരി തന്നെ അയാളുടെ വീടുകളിലുള്ള 5 വയസ്സുള്ള കുഞ്ഞിനെ കയറി പിടിച്ചെന്നിരിക്കട്ടെ. പിടിച്ചോ പിടിച്ചില്ല നമുക്കറിയാൻ പറ്റില്ല, അവന്റെയൊക്കെ സ്വഭാവം ഇതാണ്. ഇനി പിടിക്കപ്പെട്ടാൽ അയാൾ എന്താ പറയാ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ല ഇത് ഹോർമോണിന്റെ തകരാറാണ്, എന്നെ തകരാറല്ലാന്ന്. നിങ്ങൾ ഹോർമോണിന്റെ വേണമെങ്കിൽ കൊണ്ടുപോയി ശിക്ഷിച്ചോ. ഇതല്ലേ ഈ മദ്രസ പീഡകന്മാർക്ക് കൂടുതൽ വഴി വെട്ടി കൊടുക്കണം. ഇവരൊക്കെ ഇതുപോലെയുള്ള കാപാലികന്മാരെ പബ്ലിക്കിൽ നിർത്തി വിചാരണ ചെയ്യാത്തിടത്തോളം കാലം 17 വയസ്സുള്ള അസ്മിയമാർ മദ്രസകളിൽ ദർസുകളിൽ ആത്മഹത്യ ചെയ്യപ്പെടും, കെട്ടിത്തൂങ്ങിച്ചാകും, ഒരു സംശയവുമില്ല. കാരണം ഈ കാപാലികരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വീട്ടുകാർ സഹകരിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഈ കുഞ്ഞുങ്ങളെ എന്തിനാണ് ഈ കാമഭ്രാന്തന്മാരെ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ എങ്ങനെയാണ് ഇവർ സമാധാനത്തോടെ ഇരിക്കുന്നത്? നന്ദി.